ഹായ്, ഞാൻ നസ്രുദ്ദീൻ ചേരിയത്ത്. കോപ്പ അമേരിക്ക രണ്ട് സെമി ഫൈനലുകളും അവസാനിച്ചിരിക്കുന്നു. ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ ബ്രസീൽ പെറുവിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ, രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തി. അതിലൂടെ സ്വപ്നതുല്യമായ ഒരു ഫൈനലാണ് ഇനി നടക്കാൻ പോകുന്നത്. അർജൻറ്റീനയുടെ ഈ ടൂർണമെൻറ്റിലേക്കുള്ള ഓരോ മത്സരങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ, ഗ്രൂപ്പ് സ്റ്റേജിലെ ഒന്നാം മത്സരത്തിൽ അർജൻറ്റീന ചിലിയോട് 1-1 സമനിലയിൽ പിരിഞ്ഞു. അതിഗംഭീരമായ മത്സരം തന്നെയായിരുന്നു അത്. അതിനുശേഷം നടന്ന രണ്ടാം മത്സരത്തിൽ അർജൻറ്റീന ഉറുഗ്വേയുമായി മത്സരിച്ചപ്പോൾ ഒരു ഗോളിലാണ് അർജൻറ്റീന വിജയിച്ചു കയറിയത്. അത് കഴിഞ്ഞ് മൂന്നാം മത്സരത്തിൽ അവർ പരാഗ്വേയെ നേരിടുകയും 1-0 വിജയം അവിടെയും അവർ കരസ്ഥമാക്കി ഗ്രൂപ്പ് സ്റ്റേജ് വിജയകരമായി പൂർത്തിയാക്കി. നാലാം മത്സരത്തിൽ വെനസ്വേലയാണ് അവർ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ അർജൻറ്റീന ഇക്വഡോറുമായിട്ടാണ് ആ മത്സരം കളിച്ചത്. വളരെ ഫിസിക്കായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇക്വഡോറുമായിട്ടുള്ള മത്സരമെങ്കിലും, അവസാന നിമിഷത്തിൽ നേടിയ രണ്ട് ഗോളുകളുടെ ബലത്തിൽ 3 വിജയവുമായി അർജൻറ്റീന ക്വാർട്ടറിലേക്ക് കടന്നു. അതിനുശേഷം കൊളംബിയയുമായിട്ടായിരുന്നു അവരുടെ സെമി ഫൈനൽ മത്സരം നടന്നത്. വളരെ ഫിസിക്കലായ ഒരു ഗെയിമായിരുന്നു കൊളംബിയ അർജൻറ്റീനക്കെതിരെ എടുത്തത്. വളരെ ഫൗളുകൾ നിറഞ്ഞ ഒരു മത്സരമായിരുന്നു അർജൻറ്റീന കൊളംബിയ മത്സരം. എന്നിരുന്നാലും അർജൻറ്റീന ഫസ്റ്റ് ഹാഫിൽ തന്നെ 10 രണ്ട് ഗോളവസരങ്ങളാണ് അർജൻറ്റീന സൃഷ്ടിച്ചതും അതിൽ ഒന്ന് ഗോളാവുകയും ചെയ്തു. മെസ്സിയുടെ പാസിൽ നിന്നും മാർട്ടിനസാണ് ആ മനോഹര ഗോൾ നേടിയത്. അതിനുശേഷം കൊളംബിയ കളിയിൽ ആധിപത്യം പുലർത്തുന്നതാണ് നാം കണ്ടത്. എന്നിരുന്നാലും അർജൻറ്റീനയുടെ ഒരു ടാക്ടിക്സായി നമുക്കതിനെ മനസ്സിലാക്കാം. കാരണം ഇതിനു മുന്നേ വളരെ സൗന്ദര്യമായ ഫുട്ബോളുകൾ കുറേയേറെ കളിച്ചിട്ടുള്ള ടീമാണ് അർജൻറ്റീന. എന്നിട്ടും അവർക്ക് ഒരു ട്രോഫി എന്ന സ്വപ്നം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ മാച്ചും അർജൻറ്റീന നേരിടുന്നത് ആ മാച്ചിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഗെയിമാണ് അർജൻറ്റീന പുറത്തെടുത്തിട്ടുള്ളത്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൊളംബിയ 4 ഗ്രൗണ്ടിലേക്ക് വന്നത്. അതിൻ്റെ ഫലം ഗ്രൗണ്ടിൽ കാണുകയും ചെയ്തു. നിരന്തരം അറ്റാക്കുകളാണ് അർജൻറ്റീനൻ പോസ്റ്റിലേക്ക് അവർ അയച്ചുവിട്ടത്. അതിൻ്റെ ഫലമായി ഒരു ഗോൾ അവർ തിരിച്ചടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ശരിക്കും അർജൻറ്റീന പിന്നീട് കളത്തിലേക്ക് തിരിച്ചു വന്നതും അർജൻറ്റീന ഡോമിനേറ്റ് ചെയ്ത് നന്നായി കളിക്കുകയും ചെയ്തു. അതിനുശേഷം 2 അർജൻറ്റീന ഉണ്ടാക്കിയത്. ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം അർജൻറ്റീന 2 ഉണ്ടാക്കി, അത് രണ്ടും മിസ്സാവുകയും കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. അവിടെയാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന കീപ്പറുടെ കോൺഫിഡൻസ് നമ്മൾ മനസ്സിലായത്. ഈ കോപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആരാധകർക്കിടയിലുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു അർമാനി ആയിരിക്കും അർജൻറ്റീനയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ എന്ന് ആരാധകർക്കിടയിൽ ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. എല്ലാവരുടെയും ആവശ്യം എമിലിയാനോ മാർട്ടിനസ് അർജൻറ്റീനയുടെ 1 കീപ്പറാവണം എന്നതായിരുന്നു. കോച്ച് അത് മനസ്സിലാക്കിയിട്ടാവണം എമിലിയാനോ മാർട്ടിനസിനെ ഈ കോപ്പയിൽ സ്റ്റാർട്ടപ്പ് നൽകുകയും, മികച്ച പ്രകടനം തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കാഴ്ചവെച്ചത്. ആസ്റ്റൺ വില്ലയിലും ആർസനലിലും അതിമനോഹരമായ സേവുകൾ നടത്തിയ അദ്ദേഹത്തെ ആരാധകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് അദ്ദേഹം. അത് 100% അദ്ദേഹം ഇന്നത്തെ ഈ മത്സരത്തിലോടുകൂടി കോച്ചിനും തന്നെ സ്നേഹിച്ച കാണികൾക്കും തിരിച്ചു നൽകിയിരിക്കുന്നു. അതിമനോഹരമായ 3 അദ്ദേഹം പെനാൽറ്റിയിൽ നടത്തിയത്. ഈ മാച്ചിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഓരോ പെനാൽറ്റി കിക്ക് എമിലിയാനോ മാർട്ടിനസ് സേവ് ചെയ്യുമ്പോഴും മെസ്സി എന്ന നായകൻ്റെ അടങ്ങാത്ത ആവേശം നമുക്കതിൽ കാണാമായിരുന്നു. കാരണം ഒരു ട്രോഫിക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നത് കുറേ വർഷമായി. അതിനുശേഷം ഇതാ വീണ്ടും അർജൻറ്റീന ഒരു കോപ്പ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഫൈനലിൽ എതിരാളികൾ ബ്രസീലാണ്. ഈ ടൂർണമെൻറ്റിൽ ആധികാരികമായ വിജയം നേടി ഫൈനലിലെത്തിയ ഒരു ടീമാണ് ബ്രസീൽ. എന്നാൽ അർജൻറ്റീനയും മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് തന്നെയാണ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ലോകത്തുള്ള മുഴുവൻ കായിക താരങ്ങളും കാത്തിരുന്ന മത്സരമാണ് കോപ്പ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ മത്സരം. സ്കലോണി എന്ന കോച്ചിന് കീഴിൽ അർജൻറ്റീന ഈയിടെയായി മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. സൗന്ദര്യ ഫുട്ബോൾ ഏറെ ഈ ലോകത്ത് കാഴ്ചവെച്ച ടീമാണ് അർജൻറ്റീന. ഓരോ മത്സരത്തിൻ്റെയും പ്രത്യേകതയും ഓപ്പണൻറ്റിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കിക്കൊണ്ടാണ് അർജൻറ്റീന ഈ ടൂർണമെൻറ്റിൽ ഓരോ മത്സരങ്ങളും നേരിട്ടത്. ഇപ്പോഴുള്ള അർജൻറ്റീന ടീമിൻ്റെ പ്രത്യേകത
25 സ്ക്വാഡിലെ എല്ലാ താരങ്ങളും മികച്ച താരങ്ങളാണ് എന്നതാണ്. കാരണം ഒരു പൊസിഷനിൽ ഒന്നിലധികം ചോയ്സുകൾ ഇന്ന് അർജൻറ്റീനക്കുണ്ട്. ഈ ടൂർണമെൻറ്റിൽ വരുന്നതിന് മുമ്പ് അർജൻറ്റീന ഇത്തരമൊരു കളിയല്ല കാഴ്ചവെച്ചിരുന്നത്. കലാനി എന്ന കോച്ച് അർജൻറ്റീനയുടെ പരിശീലകനായി വന്നതിന് ശേഷം അർജൻറ്റീനിയൻ ടീമിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് മുന്നത്തെ ഒരു അർജൻറ്റീനൻ ടീം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ അർജൻറ്റീനൻ ടീമിനെ വളർത്തിക്കൊണ്ടുവന്നത് സ്കൊലോനി എന്ന പരിശീലകനാണ്. ഈ കോപ്പയിലെ അർജൻറ്റീനിയൻ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25 സ്ക്വാഡിൽ നിന്നും 23 പേരും ഈ ടൂർണമെൻറ്റിൽ ഇതിനകം കളിച്ചു കഴിഞ്ഞു എന്നതാണ്. കളിക്കാതെ ഉള്ള രണ്ട് താരങ്ങൾ അത് മർച്ചേസനും മുസോ എന്ന ഗോളി കീപ്പറും ആണ്. അദ്ദേഹത്തിന് ഒരു വ്യക്തമായ പ്ലാനുണ്ടായിരുന്നു. കാരണം സൗന്ദര്യ ഫുട്ബോൾ ലോകത്ത് ഒരുപാട് കാഴ്ചവെച്ച ഒരു ടീമാണ് അർജൻറ്റീന. സൗന്ദര്യത്തെക്കാൾ കൂടുതൽ വിജയമാണ് ടീമിന് വേണ്ടത്, ടൈറ്റിലുകളാണ് ടീമിന് വേണ്ടത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം രാജ്യത്തിനോടൊപ്പം ഒരു ട്രോഫി എന്ന സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 3 തവണയും അദ്ദേഹത്തിന് ട്രോഫികൾ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ട്രോഫി ദാഹം ഇനിയെങ്കിലും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.